بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، مؤمنين അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ, നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജീവിതത്തിൽ ധാരാളം പുരോഗതി ഉണ്ടായിട്ടു ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. പുരോഗമനത്തിൽ മനുഷ്യർ പെട്ടെന്ന് മറക്കുന്ന ഒരു കാര്യമാണ് ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത. വേഗത്തിൽ മറന്നുപോകുന്ന പ്രധാന കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ പടി നമ്മുടെ സ്വന്തം മരണമാണ്. അതുപോലും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മറ്റു സമാനമായ സംഭവങ്ങളിലൂടെ സ്വന്തം മരണത്തെ താരതമ്യം ചെയ്യാൻ കഴിയാത്ത പോലെ നമ്മുടെ മാനസികാവസ്ഥ മാറിയിരിക്കുകയാണ്. നിരന്തരം നമ്മൾ മരണ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കും. മരണത്തെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോൾ അത് മുഖേന ഉണ്ടാകുന്ന സങ്കടങ്ങളാണെങ്കിൽ പോലും കുറഞ്ഞ ദിവസങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ തളം കെട്ടി നിൽക്കുകയും പിന്നീട് പെട്ടെന്ന് ചിരി വിടരുന്ന മുഖങ്ങളായി നമ്മുടെ മുഖങ്ങൾ മാറുകയും ചെയ്യുന്നു എന്നത് ഈ പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ പ്രശ്നമാണ് എന്ന് പറയുന്നതിൽ ഒരു സന്ദേഹവുമില്ല. ആത്മീയമായ ഒരു വലിയ അധപ്പതനമാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ചില അടയാളങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ജീവിതം അള്ളാഹുവിന്റെ ദീൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ ഖുർആൻ അടിക്കടി ഉണർത്തുന്നത് മുഴുവൻ സത്യവിശ്വാസികളെ സ്നേഹത്തോടെയും ആദരവോടുകൂടെയും വിളിച്ചിട്ട് അള്ളാഹു ഉണർത്തുന്ന വാക്കുകൾ ഈ രീതിയിലുള്ളൊരു മറവി നിങ്ങൾക്ക് ഉണ്ടാവല്ലേ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ അത് തടസ്സമായിട്ട് വരാണ്. നന്മ നന്മയല്ലാതാവുകയാണ്. പരിശുദ്ധ ഖുർആന്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ, മുഅ്മിനീങ്ങളെ ഉണർത്തുന്ന ചില വാക്കുകൾ, ചില വചനങ്ങൾ, പ്രയോഗങ്ങൾ, ഇൻഷാല്ലാ അതിലേക്കുള്ള ഒരു ചെറിയ പ്രയാണമാണ് നമ്മുടെ ഇന്നത്തെ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും അവന്റെ പൊരുത്തവും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ ഹഷറിന്റെ ആയത്തുകൾ എപ്പോഴും നമ്മൾ പറയാറുള്ള ആയത്തുകളാണ്. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, നാളേക്ക് വേണ്ടി എന്ത് തയ്യാറാക്കി എന്ന ഒരു ചോദ്യം. അതൊരു ഓർമ്മപ്പെടുത്തലും ഉണർത്തലുമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹു വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ്. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം മുഅ്മിനീങ്ങളെ. നാളേക്ക് വേണ്ടി എന്താ ഒരുക്കി വെച്ചിരിക്കുന്നത്? റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം. രണ്ടു പ്രാവശ്യം തഖ്വയെ കുറിച്ച് പറയാം, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറയാം. അതിന്റെ ഇടയിൽ നാളേക്കുള്ള ഒരുക്കത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യാം. ഈ വചനത്തിന്റെ പ്രയോഗവും ഇതിന്റെ ഘടനയും ഇതെല്ലാം ആഴ്ന്നു ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ പല പരാജയങ്ങളെ കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലായി നമുക്ക് മാനിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൊട്ടടുത്ത ആയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഏറെ അത്ഭുതപ്പെടുന്ന പ്രയോഗമാണ് അള്ളാഹു നടത്തുന്നത്. അള്ളാഹിനെ മറന്ന് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് ഇവിടെ. അവരെ പോലെ നമ്മൾ ആവുന്നുണ്ട്, പക്ഷെ നമ്മളത് അറിയുന്നില്ല. അള്ളാഹിനെ മറന്ന് ജീവിക്കുന്നവരെ പോലെ നമ്മളായാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നന്മ ചെയ്യാൻ പറ്റൂല. ഒരു നല്ല കാര്യം ചെയ്യാൻ നമ്മൾ അലസരായി മാറുന്നുവെങ്കിൽ അത് തന്നെയാണ് അള്ളാഹിനെ മറന്ന് ജീവിക്കുന്നവരെ പോലെ എന്ന അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നതിന്റെ പ്രധാന അടയാളം. بسم الله الرحمن الرحيم ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون മുഅ്മിനീങ്ങളോട് പറയാ, അള്ളാഹിനെ മറന്ന് ജീവിക്കുന്നവരെ പോലെ നിങ്ങളാവല്ലേ. ഫ അൻസാഹും അൻഫുസഹും, അള്ളാഹിനെ മറന്ന് ജീവിക്കുന്നവർക്ക് എന്താ സംഭവിക്കുക?
അവരുടെ ശരീരങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി, അവർക്ക് പരലോകത്തെ നല്ല ജീവിതം കിട്ടാൻ വേണ്ടി നന്മകൾ ഭൂമിയിൽ വെച്ച് ചെയ്യാൻ അവർക്ക് കഴിയാതെ പോകും എന്നുള്ളതാണ്. അവരെ പോലെ നിങ്ങൾ ആവരുത്. ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയാതെ പോകും, നന്മ നമുക്ക് ചെയ്യാൻ പറ്റൂല. അല്ലാഹുവിനെ മറന്ന് ജീവിക്കില്ലെന്നല്ല പറഞ്ഞത്, മറന്ന് ജീവിക്കുന്നവരെ പോലെ ആവല്ലേ എന്നാ പറഞ്ഞത്. അപ്പൊ മറന്ന് ജീവിച്ചാലുള്ള അവസ്ഥ എന്താ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ റബ്ബ് നമ്മുടെ മനസ്സിൽ തരണം. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തെയും നന്മയൊന്നും തിന്മയൊന്നും വകതിരിക്കാനുള്ള മാനദണ്ഡം പരിശുദ്ധ മതം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതൊരു നന്മയായി മാറണം. ഏത് പ്രവൃത്തിയും അതൊരു നന്മയാവണം. അതൊരു മൃഗത്തിന് വെള്ളം കൊടുത്തതായാലും, അതൊരു പക്ഷിക്ക് ധാന്യം ഇട്ടെറിഞ്ഞു കൊടുത്തതാണേലും, അത് കയ്യിൽ ഉള്ള നാണയത്തൊട്ട് ഏതെങ്കിലും ഒരു യാചകന് വെച്ച് നീട്ടിയതാണേലും, അതൊരു നല്ല വാക്ക് പറഞ്ഞതാണേലും, അതൊരിടത്ത് ചിരിച്ചതാണേലും, ഏത് പ്രവൃത്തിയെയും നന്മ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താനുള്ള സർവശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഗുണം നമുക്ക് നാളെ കാണാൻ കഴിയും. നാളെ എന്ന് പറയുന്ന ഒരു ചിന്തയില്ലാതെ ജീവിക്കാണ് മനുഷ്യർ. നാളെ എന്ന് പറയുന്ന അവന്റെ പരലോകത്തേക്കുള്ള ഒരു ഒരുക്കവും തയ്യാറെടുപ്പും ഇല്ല. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ ആ ഒരുക്കത്തിന്റെ അതിപ്രധാനമായ ചിന്ത പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ നന്മയ്ക്കും അള്ളാഹു അർഹമായ പരിഗണന നൽകും എന്ന ഒരു ബോധം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെയ്യുന്ന ഒരു നന്മയും പാഴാവുന്നില്ല. അതെത്ര ചെറുതാണേൽ പോലും അവിടെ അള്ളാഹു ഇരട്ടി എന്ന രീതിയിൽ എത്തിച്ചു തരികയാണ്. ഒരു നന്മയും പാഴാവില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. എത്ര ചെറിയ നന്മ ചെയ്താലും അത് പാഴല്ല. മരിച്ചുപോയാൽ നമുക്കൊരു പുനർജീവിതമുണ്ടെങ്കിൽ അത് അവിടെ കാണാം. ആ നന്മകൾ മുഴുവനും നമുക്ക് അനുഭവിക്കാം. വനക്തുബുമ ഖദ്ദമു, ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ചെയ്ത നന്മകളെ അല്ലാഹുവിങ്കൽ രേഖയാക്കിയിട്ടുണ്ട്. വആസാറഹും, നമ്മൾ തുടങ്ങി വെച്ച ഒരു നന്മ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടും അത് അനുകരിച്ച് മറ്റു പലരും ആ വഴിയിൽ അത് തുടരുന്നുവെങ്കിൽ അതിൻ്റെയും ഒരു വിഹിതം അല്ലാഹുവിൻ്റെ അടുക്കൽ നമുക്ക് കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ അടുക്കൽ വ്യക്തമായ രേഖയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ. ചെയ്യുന്ന ഒരു നന്മയും പാഴല്ല. പരലോക ജീവിതത്തിൽ നമുക്ക് കിട്ടുമെന്ന് വിചാരമില്ലാതെ പോവുകയാ. അള്ളാഹുവേ, ഞാൻ നിസ്കരിച്ചത് നാളെ എനിക്ക് കിട്ടണമല്ലോ. റബ്ബേ, ഞാൻ സദഖാ ചെയ്തത് എനിക്ക് നാളെ കിട്ടണമല്ലോ. ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നാളെ കിട്ടണമല്ലോ. കിട്ടുമെന്ന് തീർച്ചപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഇല്ലാതെ പോകുന്നു. കിട്ടുമെന്നുള്ള തീർച്ച നമ്മുടെ മനസ്സിൽ ഉണ്ടാവണേ. അണുമണി തൂക്കത്തോളം നമ്മൾ ചെയ്യുന്നത് പോലും പാഴല്ലെന്ന് ഖുർആൻ. അല്ലാഹു അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കുന്ന നീതിമാനാണെന്ന് ഖുർആൻ. എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന നന്മക്ക് അല്ലാഹു ഇരട്ടി പ്രതിഫലം എന്ന സംവിധാനത്തിലൂടെ നമ്മെ സന്തോഷിപ്പിക്കുന്നവനാണെന്ന് ഖുർആൻ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. കേട്ടോളൂ. വനഅലുൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമത്തി ഫലാ തുളമു നഫ്സുൻ ശൈആ وَإِنْ كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا وَكَفَى بِنَا حَاسِبِينَ. സൂറത്തുൽ അംബിയാ. അല്ലാഹു പറയുന്നു, നീതിപൂർവമായ ന്യായം നിറഞ്ഞ ഒരു തുലാസാ റബ്ബിന്റെ കയ്യിലുള്ളത് അതങ്ങ് സ്ഥാപിച്ചു ഖിയാമത്ത് നാളിൽ. എന്നാൽ നന്മ ചെയ്ത ഒരാൾക്കും നന്മയിൽ
ആ തുലാസ് മുഖേന ഒരു വീഴ്ച കാണപ്പെടുന്നതല്ല, എല്ലാം വളരെ കൃത്യമാണ്. ചെയ്ത നന്മ മിൻ ഹർദൽ, ചെയ്ത പ്രവൃത്തി ഒരു ധാന്യമണിയുടെ വലിപ്പം ഉള്ളൂ എങ്കിൽ പോലും അത്തൈന ബിഹാദ് കൃത്യമായി അവിടെ നമുക്ക് ലഭിക്കുമെന്ന് ഖുർആൻ. വഖഫാ ബിനാ ഹസീബാ ഹാസിബീൻ, വഖഫാ ബിനാ ഹാസിബീൻ. അള്ളാഹു ശരിയായ രീതിയിൽ കണക്ക് സൂക്ഷിക്കുന്നവന, കണക്കിൽ പിഴവുള്ളവനല്ല. എത്ര ചെറുത് ചെയ്താലും അവിടെയുണ്ട്. എങ്ങനെയാ വരാ എന്നറിയുമോ? സൂറത്തുൻ നിസാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ വഇൻ തകു ഹസനതൻ യുളാഇഫ്ഹാ വയുതി മിൻ ലദുൻഹു അജ്റൻ അദീമാ. അള്ളാഹു ഒരിക്കലും ഒരാളുടെ നന്മയും അപഹരിക്കുന്നവനല്ല. അപഹരിക്കപ്പെടുമെന്ന് പറയുന്ന അളവിൽ ഒരു അണുപോലുമില്ല. അള്ളാഹു ഒരിക്കലും അപഹരിക്കുന്നവനല്ല. എത്ര ചെറുത് ചെയ്താലും അത് നന്മയാണ് എന്ന ക്വാളിറ്റി ഉണ്ടെങ്കിൽ റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ അത് നമുക്ക് കൃത്യമായി തന്നെ ലഭിക്കും. നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹു കൂലി തരട്ടെ. ഈ ഒരു ചിന്ത നാളെ ഉണ്ടാകും, നാളെ നമുക്ക് കിട്ടുമെന്ന ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഈ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ഇല്ലാതെ പോകുന്നു. അള്ളാഹുവേ, ഞാൻ ഇർഷാ നിസ്കരിച്ചാൽ അതെനിക്ക് നാളെ കിട്ടുമോ എന്ന ചിന്ത പഠിച്ച റബ്ബേ, ഇത് നീ കബൂലാക്കുമോ? നാളെ ഇത് കിട്ടുമെന്ന ചിന്തയില്ലാതെ പോകുന്നു. നന്മയിൽ നമ്മുടെ ആത്മാർത്ഥതയും പ്രതീക്ഷയും അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന നന്മകളെ അള്ളാഹു ഇരട്ടിയാക്കുമെന്ന് ഖുർആൻ. അവന്റെ വകയായി അവൻ അതിലേക്ക് വണ്ണമുള്ള പ്രതിഫലം, അവന്റെ വകയായി അവൻ അതിലേക്ക് അവാജ്യമായ പ്രതിഫലം ചേർക്കുമെന്ന് ഖുർആൻ. നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. ചെറിയ നന്മയെ വലുതാക്കുന്നവനല്ലയാണ്, ചെറുത് വലുതായി കിട്ടുന്ന ഇടം ആഖിറമാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ നിന്നിട്ട് ചിന്തിക്കാ, ചെറുത് ചെയ്താൽ വലുത് കിട്ടുമെന്നവൻ പറഞ്ഞുവെങ്കിൽ ഞാൻ ഏത് ചെറുതാ ചെയ്തിട്ടുള്ളത്? ഞാൻ ചെയ്ത ചെറുതിനെ ഞാൻ വലുതായി കാണുന്നു, പിന്നീട് എനിക്ക് ചെയ്യാൻ എനിക്ക് മടി വരുന്നു. പ്രിയമുള്ളവരെ, മഹാന്മാരുടെ ചിന്ത നോക്കണേ. നാളേക്ക് അള്ളാന്റെ കോടതിയിൽ നന്മയും തിന്മയും തൂക്കുന്നോടത്ത് എന്റെ നന്മ നന്മയാകുമോ, എന്റെ തിന്മയുടെ ആഘാതം എന്നെ തളർത്തുമോ? മഹാന്മാർ ചിന്തിച്ചതാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം പറയുന്നോടത്ത് അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനായ സയ്യിദുന ഉമറ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ചില്ലറക്കാരനല്ല, മഹാനവരുകൾ എപ്പോഴും പറയുമായിരുന്നു, ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുന്നേ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ ഒരു വ്യക്തി വിചാരണ ചെയ്യണേ. വസിനു ഔഫുസക്കും ഖബ്ല ഔതുസനു, ഓരോരുത്തരും സ്വന്തം ശരീരത്തെ ഒന്ന് തൂക്കി നോക്കണേ, സ്വന്തം നന്മയെ ഒന്ന് അളന്നു നോക്കണേ. അല്ലാഹുവേ, 60 വയസ്സ് ഞാൻ ജീവിച്ചു, ഈ ആയുസ് മുഴുവനും നിനക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞൊരു അമാനത്തായി നീ എന്നെ ഏൽപ്പിച്ചതാ. ഞാൻ എത്ര നന്മ ചെയ്തു അല്ലാ. അല്ലാഹുവേ, 60 വയസ്സിൽ ഞാൻ എത്ര വർഷം നിസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചു അല്ലാ. നിസ്കാരം നിർവഹിച്ച കാലങ്ങളിൽ ഞാൻ എത്ര ഹറാമുകൾ ചെയ്തിട്ടുണ്ട് അല്ലാ. ആയുസ്സിനെ കുറിച്ചുള്ള ഒരു തൂക്കം, ആയുസ്സിനെ കുറിച്ചുള്ള ഒരു കണക്ക് നമ്മുടെ ജീവിതത്തിൽ മരണത്തിന് മുന്നേ നാം ഓരോരുത്തരും തയ്യാറാക്കിയാൽ ചെയ്യുന്ന ഒരമലും അള്ളാഹുവിന്റെ മുന്നിൽ പാഴല്ല എന്ന ബോധത്തോടുകൂടെ റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ട ദിവസത്തെ കുറിച്ചുള്ള ഭയപ്പാട് നിങ്ങൾ ഒരുക്കി വെക്കണേ എന്ന് സയ്യിദുന ഉമറ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ചെറിയ ആളല്ലല്ലോ ഉമറ ബിനുൽ ഖത്താബ്. പരിശുദ്ധമായ മിഅ്റാജിന്റെ അനുഗ്രഹാനുഭൂതിയിൽ ഹബീബായ നബി തങ്ങൾ സ്വർഗത്തിന്റെ മനോഹാരിത കണ്ടപ്പോൾ അവിടുത്തെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം വലിയ നിറച്ചാർത്തലകളുടെ കാഴ്ചയായി മാറിയത് ഉമറ ബിനുൽ ഖത്താബിന് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ള ആ മനോഹരമായ കൊട്ടാരമാണ്.
മഹാനായ ഹബീബായ നബി തങ്ങൾ പോലും ഉമറിന് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട കൊട്ടാരത്തിന്റെ അകത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ ആഗ്രഹിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ ഉമറിന്റേത് എന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് ഭയന്നു, അങ്ങ് എന്തേ അതിലൊന്ന് കയറാതിരുന്നത് എന്ന് മിഹ്റാജിന്റെ അനുഭവത്തെ പങ്കുവെക്കുന്നത് സശ്രദ്ധം കേട്ടു നിൽക്കുന്ന സഹാബി വൃന്ദത്തിൽ നിന്നും സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് പ്രതിവചിച്ചപ്പോൾ നബി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ കോപിക്കുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു ഉമറെ. ആഗാറു അലൈക യാ റസൂലല്ലാ, അങ്ങയോട് ഞാൻ കോപിക്കുമോ, അങ്ങയോട് ഞാൻ കോപിക്കുമോ നബിയെ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. താൻ ചെന്ന് ചേരേണ്ട കൊട്ടാരത്തിന്റെ വിശേഷങ്ങൾ, താൻ ചെന്ന് ചേരേണ്ട സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ ആവർത്തിച്ച് കേട്ടിട്ടും അത് അമലുകൾ ചെയ്യുന്നോടത്ത് മഹാനവരുകളെ ഒരു മടിയനാക്കിയില്ല എന്നുള്ളതാണ്. താൻ ചെന്ന് ചേരേണ്ട സ്വർഗത്തെ കുറിച്ച് അത്ര വലിയ പ്രതീക്ഷയുള്ള വാക്ക് ഹബീബിന്റെ തിരുനാവിൽ നിന്നും കേട്ടിട്ടും താൻ ചെന്ന് ചേരേണ്ട സ്വർഗത്തെ കുറിച്ച് മഹാനവരുകൾ പൊങ്ങച്ചം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവർ വഷളാവാൻ അവർക്ക് കേട്ടതായി സന്തോഷ വാർത്തകൾ ഒരിക്കലും ഇടം പിടിച്ചിട്ടില്ല. എന്നിട്ടും ഈ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ജീവിച്ചു. എങ്ങനെ? ജീവിതത്തിൽ ഭയപ്പാടോടുകൂടി, നാളെ എന്ന് പറയുന്ന ഒരു ചിന്ത, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണം എന്ന ഒരു ചിന്ത, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണമെന്നൊരു ചിന്ത. അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ ആ ഭീകരമായ അവസ്ഥ, ഞാൻ പറയേണ്ട മറുപടിയുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചുള്ള അവസ്ഥ, ചരിത്രത്തിൽ കാണാം. ഈ മഹാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നേരത്ത് ആ ശരീരം മുഴുവൻ ചാട്ടവാറിന്റെ പ്രഹരമേറ്റ അടയാളമുണ്ടായിരുന്നു. ആരുടേത്? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരാഴ്ചയിൽ മഹാനവരുകൾ സ്വന്തം ജീവിതത്തെ വിചാരണ ചെയ്തു. സ്വന്തം ജീവിതത്തിന്റെ നന്മകളും തിന്മകളും ഒരാഴ്ചയിൽ ഉണ്ടായത് മഹാനവരുകൾ വിചാരണ ചെയ്യും. തിന്മയ്ക്ക് പ്രഹരം, ആ ശരീരത്തെ പാഠം പഠിപ്പിക്കാൻ സ്വന്തം ശരീരത്തിന്റെ പരിശീലനത്തിലും പരിരക്ഷയിലും സ്വന്തം ശരീരത്തെ പരിപാലിക്കുന്നതിലും ഉമർ ഇബ്നുൽ ഖത്താബ് നന്മയുടെ വഴിയിലേക്ക് ആ ശരീരത്തെ ശീലിപ്പിക്കാൻ പ്രഹരങ്ങൾ ഏറെ സ്വയം ഏറ്റുവാങ്ങി. ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സഹാബികൾ പോലും അത്ഭുതപ്പെട്ടു. സ്വന്തം ശരീരത്തിൽ താൻ റബ്ബിന്റെ അടിമയാണെന്ന ബോധത്തിലേക്ക് എത്താൻ വേണ്ടി സ്വയം പ്രഹരിച്ച് ശരീരത്തെ പരിശീലിപ്പിച്ചത് കണ്ട് അത്ഭുതപ്പെട്ടു. ജീവിതത്തിൽ നന്മകൾ ഏറെ ചെയ്തിട്ടും ആ നന്മ നാളെ കിട്ടൂ എന്നുള്ളൊരു കണക്കൂട്ടിലൊന്നുമില്ല. ഇതെനിക്ക് നാളെ കിട്ടാനുള്ളതാണോ, നാളത്തേക്ക് എനിക്കിത് കിട്ടും എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ നന്മ നശിപ്പിക്കാൻ നമ്മൾ നോക്കൂല എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ചില രീതികളെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, സുദീർഘമായ ഒരു ഹദീസ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഖുദ്സിയ ഹദീസ്, ഫീമാ റവാ അൻ റബ്ബി അനില്ലാഹി തബാറക വ തആല. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ഖുദ്സിയായ ഹദീസ്, അള്ളാഹുവിന്റെ പ്രഖ്യാപനങ്ങൾ. യാ ഇബാദി ഇന്നി ഹറംതുൽ മഅലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തളാലമു. അല്ലാഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട അടിമകളെ, ഞാൻ ഒരിക്കലും അക്രമം ചെയ്യുന്നവനല്ല. ഞാൻ റബ്ബാണ്, ഞാൻ കാരുണ്യവാനാ, ഞാൻ ഒരിക്കലും അക്രമം ചെയ്യൂല. എന്നെ സംബന്ധിച്ച് ഞാൻ അക്രമം ചെയ്യാ എന്നത് എനിക്ക് നിഷിദ്ധമാണ് എന്റെ അടിമകളെ. അല്ലാന്റെ പ്രഖ്യാപനമാണ്, അല്ലാഹു പറയാണ്. അതുകൊണ്ട് വജഅൽതുഹു ബൈനകും മുഹറമാ, പരസ്പരം അക്രമം ചെയ്യാ വേദനിപ്പിക്ക എന്നത് നിങ്ങൾക്കിടയിൽ ഞാൻ ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കല്ലേ എന്റെ അടിമകളെ. നിങ്ങളെല്ലാവരും അടിസ്ഥാനം വഴിപിഴച്ചു പോവേണ്ടവരെന്ന അവസ്ഥയാ. മനുഷ്യന്റെ അടിസ്ഥാനം അങ്ങനെയാണല്ലോ, വഴിപിഴച്ചു പോവേണ്ടവർ എന്ന ഒരു അവസ്ഥയാ മനുഷ്യന്റെ അടിസ്ഥാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഅസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر.
മനുഷ്യന്റെ അടിസ്ഥാനം വഴിപിഴച്ചു പോവുക എന്നതാണ്. കാലം തന്നെ സത്യം. ഇന്നല്ലയോ മനുഷ്യവർഗത്തിന്റെ അടിസ്ഥാനം വഴിപിഴക്കല പരാജയമാണെന്ന് ഖുർആൻ. പക്ഷേ ഇല്ലല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ ഒഴിച്ച്, ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബ്രി, ജീവിതത്തിൽ നന്മയും ക്ഷമയും എല്ലാം ഉള്ള ആളുകൾ, മുഅ്മിനീങ്ങൾ അവർ വഴിപിഴക്കില്ലെന്ന് ഖുർആൻ. അല്ലാഹു അതിൽ പെടുത്തട്ടെ. അവരല്ലാത്ത മനുഷ്യരൻ മുഴുവനും അടിസ്ഥാനം, മനുഷ്യന്റെ അടിസ്ഥാനം വഴിപിഴക്കലാണ്. ഇവിടെ ഹദീസിൽ കാണാം അല്ലാഹുവിന്റെ പ്രഖ്യാപനം. എന്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങളെല്ലാവരുടെയും അടിസ്ഥാന സ്വഭാവം വഴിപിഴക്കലാണ്. ഇല്ലാമൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് കൊടുത്താലല്ലാതെ ഒരാളും ഹിദായത്തിലാവില്ല അടിമകളെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കണേ, അഗ്ദിക്കും ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് തരാവേ. നിങ്ങൾ എന്നോട് ചോദിക്കൂ ഹിദായത്ത്, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് തന്നേക്കാം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ തമ്പുരാനെ. ഏത് ഹിദായത്ത്? ദിവസവും 17 വട്ടം നമ്മൾ നിർബന്ധമായും ചോദിക്കുന്ന ഹിദായത്ത്. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, ഈ ഹിദായത്ത് അതെല്ലാവർക്കും ഇല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കും. അള്ളാഹു നമുക്ക് തരട്ടെ. നിങ്ങൾ ചോദിക്കണേ ഹിദായത്ത്, നിങ്ങൾ ചോദിക്കണേ. എന്റെ പ്രിയപ്പെട്ട അടിമകളെ, യാ ഇബാദി കുല്ലുക്കും ജായിർ, നിങ്ങൾ ഓരോരുത്തരും വിശക്കുന്നവരാ, പട്ടിണിയുള്ളവരാ. അടിസ്ഥാനം നിങ്ങൾക്ക് പട്ടിണി വരല്ല, നിങ്ങൾ ഓരോരുത്തരും വിശക്കുന്നവരും പട്ടിണിയുള്ളവരാ. ഞാൻ ഭക്ഷണം തന്നാലല്ലാതെ നിങ്ങൾ ആരും ഭക്ഷണം കഴിക്കൂല. അതുകൊണ്ട് എന്നോട് ഭക്ഷണം തെളിക്കൂ, എന്നോട് ചോദിച്ചോളൂ ഞാൻ തന്നേക്കാം, എന്നോട് ചോദിച്ചോളൂ ഞാൻ തന്നേക്കാം. കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും ചോദിച്ചോളൂ ഞാൻ തന്നേക്കാം. നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ തന്നേക്കാം ഭക്ഷണം ചോദിച്ചോളൂ. എന്റെ അടിമകളെ, അടിസ്ഥാനപരമായി നിങ്ങൾ വസ്ത്രമില്ലാത്തവരാ, ഞാൻ വസ്ത്രം കൊടുത്തവരെ അത് ഉടുത്തിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം. ഓ എന്റെ പ്രിയപ്പെട്ട അടിമകളെ, ഇന്നക്കും തുഹ്തി ഊന ബില്ലൈലി വന്നഹാർ, അടിസ്ഥാനപരമായി നിങ്ങളുടെ സ്വഭാവം രാപ്പകൽ ഭേദമന്യേ നിങ്ങൾ പാപം ചെയ്യുന്നവരാ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം. നിങ്ങൾ എന്നോട് പൊറുക്കാൻ ചോദിച്ചോളൂ, നിങ്ങൾ എന്നോട് പൊറുക്കാൻ ചോദിച്ചോളൂ. അള്ളാഹുവെന്ന വിചാരത്തിലേക്ക് എത്താൻ ഇതിനപ്പുറം ഏത് വചനമാ വേണ്ടത്? അള്ളാഹു നമ്മോട് ചോദിക്കുകയാ, അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുകയാ തീരുന്നില്ല. ഹബീബ് പിന്നെയും പറയുന്നു അള്ളാഹുവിന്റെ പ്രഖ്യാപനം, യാ ഇബാദേ ഇന്നക്കും ലം തബ്ലുഗൂ ളരീ ഫതളറൂനീ വലം തബ്ലുഗൂ നഫ്ഈ, എന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് പറ്റൂല, എന്നെ ഒരിക്കലും പ്രയാസപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റൂല. എന്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങളിൽ ആദ്യം കഴിഞ്ഞു പോയവരും നിങ്ങളിൽ വരാനിരിക്കുന്നവരും നിലവിൽ ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരുമായ സർവ മനുഷ്യരും സർവ ജിന്നുകളും എല്ലാവരും കൂടി ഒരു മഹാനായ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയ, കൽബിൽ തോന്നിയ ഈമാനിനേക്കാൾ തഖ്വയേക്കാളും വലിയ തഖ്വയെ നിർമ്മിച്ചാൽ, തഖ്വയെ ഉണ്ടാക്കിയെടുത്താൽ പോലും അതുകൊണ്ട് എനിക്ക് പ്രത്യേക നേട്ടമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും കൂടി, ഭൂമിയിലെ മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടി ഈ ഭൂമിയിൽ ഏറ്റവും വലിയ തെമ്മാടി ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ ചെയ്താലും അതുകൊണ്ട് എനിക്ക് പ്രത്യേക നഷ്ടമൊന്നും വരാനില്ല. അല്ലാഹു ഗനിയാ, അവൻ നമുക്ക് തരുന്ന നന്മയുടെ പ്രതിഫലങ്ങൾ അവന്റെ ഔദാര്യമാ. കേട്ടോളൂ,
فاعطيت كل انسان مساله നിങ്ങളിൽപ്പെട്ട ജിന്നുകളും നിങ്ങളിൽപ്പെട്ട മനുഷ്യരും എല്ലാവരും കൂടിയിട്ട് ഒരു പ്രത്യേകമായ ഇടത്തിൽ ഒരുമിച്ച് കൂടി എല്ലാവരും കൂടി എന്നോട് ചോദിച്ചു. എന്തും ചോദിക്കാമെങ്ങനെ ചോദിച്ചു. എല്ലാ ഓരോരുത്തർക്കും ചോദിച്ചത് ഞാൻ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ എന്നെ സംബന്ധിച്ച് അതിലൊരു കുറവും വരികയില്ല, എന്റെ കയ്യിലുള്ളതൊന്നും കുറഞ്ഞു പോവുകയില്ല. അടിമകളെ, എത്രത്തോളം നിങ്ങൾക്കെല്ലാവർക്കും ചോദിച്ചതൊക്കെ ഞാൻ തരാന്ന് വെച്ച് തരികയും ചെയ്താൽ ഒരു സൂചിയെ കൊണ്ടുവന്ന് സമുദ്രത്തിന്റെ നടുവിൽ ഒന്ന് മുക്കിയിട്ട് അതങ്ങ് ഉയർത്തിയാൽ ആ സൂചിയിൽ പറ്റിപ്പിടിക്കുന്ന നനവ് എത്രയോ, അതുപോലുമില്ല ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും ചോദിച്ചത് ഓരോരുത്തർക്ക് അങ്ങ് വാരിക്കോരി കൊടുത്താൽ പോലും എന്റെ അടുക്കലുള്ളതിന് കുറവില്ല. ആഖിറത്തിലേക്കുള്ളൊരു ഓർമ്മപ്പെടുത്തൽ, ഇതൊക്കെ ആഖിറത്തെ കുറിച്ചുള്ള ചിന്തകളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റബ്ബിനെ, റബ്ബിന്റെ ചില രീതികളെ പരലോക ജീവിതത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന, നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന വിശാലമായ ഒരു ഹദീസ് വചനം ഈ അർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ ഉണർത്തി തരികയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാലോ നമുക്ക്. അള്ളാഹിനോട് എന്തോരം ചോദിച്ചാലും അവിടെ ഉള്ളത് തന്നാൽ കുറവ് വരുന്നില്ല. എന്തോരം പാപം ചെയ്താലും അള്ളാഹ്ക്ക് പ്രത്യേകം നഷ്ടമൊന്നും അതിൽ വരാനില്ല, ഒരു കുറവും വരാനില്ല. അള്ളാഹു ചെറുതാവുന്നില്ല. അവിടെ നമ്മുടെ അമലുകൾക്ക് അള്ളാഹു നമുക്ക് തരും, ആ ഒരു ബോധം നമുക്കില്ല. ഇതൊക്കെ കൂലി കിട്ടാനുള്ളതാണോ? ആ എല്ലാവരും ചെയ്യണം, അങ്ങ് ചെയ്യണോ, അത്രേ ഉള്ളൂ. എല്ലാവരും കാണണം, എല്ലാവരും കേൾക്കണം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മനസ്സിലൊരു പരലോക ചിന്തയില്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് എങ്കിൽ അവന് അള്ളാഹു എന്ന ചിന്ത ഈമാനിന്റെ വെളിച്ചം ഹൃദയത്തിൽ കൊണ്ടുവരാൻ കഴിയും. രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ മതി. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, നിസ്സാരമായി തോന്നുന്നു നമുക്ക്, എന്നാൽ ആ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എവിടെ വരെ നമുക്ക് നേടാൻ പറ്റും? ആഖിറം നേടാൻ ഈ രണ്ട് കാര്യം മതി. ഹബീബ് പഠിപ്പിച്ചല്ലോ നബി സഈദിനൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. പുന്നാര നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഉദുൽ മരീള, നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചോളൂ. ഒരു ജനാസ അനുഗമനത്തിൽ പങ്കെടുത്തോളൂ. ഈ രണ്ട് കാര്യം, രോഗിയെ സന്ദർശിക്കാൻ പോവാം, ഒരു രോഗസന്ദർശനം, രോഗസന്ദർശനം ശക്തമായ സുന്നത്താണ്. പിന്നെ ഒരു മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്തോളൂ. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം മനസ്സിൽ ഈമാന്റെ വെളിച്ചം വരും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം തുദക്കിറുക്കും അൽ ആഖിറാ, ആഖിറം എന്ന് പറയുന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ രണ്ട് കാര്യം ചെയ്താൽ മതി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, ഒരു രോഗിയെ സന്ദർശിക്കുക. ആ രോഗവും അയാളുടെ ആ അവസ്ഥയും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പഠിച്ചോനെ എന്നൊരു ചിന്ത വരും. പിന്നെ രണ്ടാമത് പറഞ്ഞത്, ഒരു ജനാസ അനുഗമനത്തിൽ പങ്കെടുക്കുക. ഒരു മരിച്ച വീട്ടിൽ ദുഃഖസാന്ദ്രമായ മുഖത്തോടുകൂടെ ഭാവത്തോടുകൂടെ പങ്കെടുക്കുക, എന്നാൽ ആഖിറത്തെ കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബിന്റെ സ്വർഗത്തിൽ പോകുമെന്ന് പറയപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖനാണ് മഹാനായ ഹല്ലലാഹു. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, ചെറിയ സ്വഹാബിയല്ല, മഹാനായ ഹല്ലലാ റളിയല്ലാഹു അൻഹു. വക്കാന മിൻ കുത്താബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ വഹയും നിർദ്ദേശങ്ങളും എഴുതുന്ന പ്രധാന സ്വഹാബിയായ ഹല്ലലാ, മഹാനായ ഹല്ലലാ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ്. ഹല്ലലാ റളിയല്ലാഹു അൻഹു, ഹല്ലലത്തുൽ ഉസൈദി റളിയല്ലാഹു അൻഹു, മഹാനവരകൾ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ഹല്ലലയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റളിയല്ലാഹു അൻഹു, ഹല്ലല റളിയല്ലാഹു അൻഹുവിന്റെ മുഖമൊക്കെ ഇങ്ങനെ കരഞ്ഞ് കണ്ണീരൊലിച്ച് ആകെ വെറുതായിട്ടിരിക്ക, ഒരു ദുഃഖസാന്ദ്രമായ ഭാവം ചോദിച്ചു, യാ ഹല്ലല, എന്തു പറ്റി? കൈഫ അന്ത, എന്തു പറ്റി? ആര് ചോദിക്കുന്നു? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഹല്ലല നിങ്ങൾക്ക് എന്തു പറ്റി? മഹാനവരുകൾ പറഞ്ഞു, ഞാൻ നാഫഖ ഹല്ലല. അബൂബക്കർ സിദ്ദീഖ് എന്നവരെ, ഹല്ലല എന്ന ഞാൻ ഉണ്ടല്ലോ, ഞാൻ മുനാഫിഖായി തങ്ങളെ. അബൂബക്കർ സിദ്ദീഖ് എന്നാണ് പേടിച്ചുപോയി.
എന്താ എന്ത് പറ്റി എന്താ മുഖമൊക്കെ വാടിയിരിക്കുന്നത് അങ്ങനെ അറിയുന്നത്. ഞാൻ മുനാഫിഖായി ഇത് കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാ തഖൂൽ, നീ എന്താ പറയുന്ന സഹോദര, പടച്ച റബ്ബേ ഇവൻ എന്തായി പറയുന്നത്. ഖാലം ഹല്ലല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നകൂനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദക്കിറുനാ ബിന്നാരി വൽ ജന്ന. സിദ്ദീഖ് എന്നവരെ റളിയല്ലാഹു അൻഹു, നമ്മൾ ഹബീബിന്റെ അടുത്തിരിക്കുമ്പോൾ അവിടുന്ന് നരകത്തെ കുറിച്ച് പറയുമ്പോൾ, അവിടുന്ന് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ നേരെ കാണുന്ന പോലെ നരകത്തിന്റെ അലറിവിളിതം നമ്മുടെ കാതുകൊണ്ട് കേൾക്കുന്ന പോലെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ, സ്വർഗത്തിലെ നദികളുടെ അവിരാമം ഒഴുകുന്ന നദികളുടെ ആ കളകളാരവം നമ്മൾ കേൾക്കുന്ന പോലെ, സ്വർഗം കാണുന്ന പോലെ, നരകം അനുഭവിക്കുന്ന പോലെ, ഹബീബിന്റെ വശ്യമനോഹരമായ അവതരണത്തിൽ നമ്മുടെ മനസ്സങ്ങ് ആഖിറത്തിലേക്കുള്ള ചിന്തയായി. അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലേ? സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുക, അങ്ങനെയല്ലേ? അതെ. ഫഇദാ ഖറജന ഹബീബിന്റെ മിൻ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ മുന്നിൽ നിന്നും നമ്മൾ പോന്നു കഴിഞ്ഞാൽ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയം നമ്മുടെ വീട്ടിലെത്തിയാൽ, ആസഫനൽ അസ്വാജൽ ഔലാദ, നമ്മുടെ മക്കളായി, നമ്മുടെ കുടുംബമായി, നമ്മുടെ ഭാര്യമാരായി നമ്മൾ തമാശകൾ പറയുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. ഫന്നസീന കസീറാ, അധിക സമയവും നമ്മൾ അല്ലാഹുവിനെ മറന്നു പോകുന്ന പോലെ, ആഖിറത്തെ മറന്നു പോകുന്നവരെ പോലെയല്ലേ? ഇങ്ങനെയെങ്കിൽ ഇങ്ങനത്തെ ആളുകളെ കുറിച്ചല്ലേ മുനാഫിഖ് എന്ന് പറയാ ഒരു സ്വഹാബിയുടെ ചിന്ത. ചെറിയ സ്വഹാബിയല്ല, ഹബീബിന്റെ വഹിയെ എഴുതുന്ന മഹാനായ സ്വഹാബി. ഇങ്ങനത്തെ ഒരു അവസ്ഥക്കല്ലേ മുനാഫിഖ് എന്ന് പറയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് സങ്കടമായി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വല്ലാത്ത വിഷമമായി. മഹാനവരുകൾ പറഞ്ഞു, ഫവല്ലാഹി ഇന്നാ ലനൽഖാ മിസ്ല ഹാദാ ഹല്ലലാ, താങ്കൾ പറഞ്ഞത് കൃത്യമാണ്, താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. ഫന്തലഖതു അനാ വ അബൂബക്കർ ഹത്താ ദഖൽനാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എന്റെ കയ്യെ പിടിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ചോദിച്ചു, നബിയേ ഇങ്ങനെ ഒരു അവസ്ഥ. ഫന്തലഖതു അനാ വ അബൂബക്കർ ഹത്താ ദഖൽനാ അലാ റസൂലില്ലാഹി ഞങ്ങളുടെ അവസ്ഥ ഇതാ. ഹന്നല റളിയല്ലാഹു അൻഹു അവിടെ എത്തിയപ്പോ പിന്നെയും പറഞ്ഞു, ഫഖുൽതു നാഫഖ ഹന്നല, നബിയേ ഹല്ലല മുനാഫിഖ യാ റസൂലല്ലാഹ്. ആഖിറം എന്ന ചിന്ത കുടുംബത്തിൽ വരുമ്പോളില്ല എങ്കിൽ നമ്മൾ എത്ര വട്ടം മുനാഫിഖായി. നമ്മൾ ചിരിക്കുന്ന നേരങ്ങൾ മുഴുവനും ആഖിറം മറന്നുകൊണ്ടല്ലേ. സിദ്ദീഖ് തങ്ങളെ പോലും പിടിച്ചു കുലുക്കിയ ചിന്ത ഹബീബിന്റെ മുന്നിൽ വിസ്തരിച്ച് ചോദിക്കാൻ വേണ്ടി ഈ രണ്ട് സ്വഹാബികളെത്തി. അള്ളാഹുവിന്റെ ഹബീബിനോട് ഹല്ലല പറഞ്ഞു റളിയല്ലാഹു അൻഹു, നബിയേ ഖുൽതു നാഫഖ ഹല്ലല യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, മാദാക, എന്തായി പറയുന്നത്, എന്താ അങ്ങനെ പറയാൻ കാരണം? ഹല്ലല, നിങ്ങളൊരു മഹാനായ മനുഷ്യനാ, നിങ്ങൾ മുനാഫിഖായി എന്ന് അങ്ങ് വെറുതെ പറഞ്ഞാൽ പറ്റും? അങ്ങ് മുനാഫിഖായി എന്ന് പറയാൻ എന്താ കാരണം? മഹാനായ ഹല്ലല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ നകൂനു ഇൻദക നുദക്കിറുനാ ബിന്നാരി വൽ ജന്നതിക ഹത്താ കഅന്നാ റഇയാൻ, അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ വന്നിരിക്കുമ്പോൾ അങ്ങ് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ, അങ്ങ് നരകത്തെ കുറിച്ച് പറയുമ്പോൾ, ഞങ്ങളത് കേൾക്കുമ്പോൾ ഞങ്ങൾ നേരെ കാണുന്ന പോലെ അത് അനുഭവിക്ക. ഞങ്ങൾ ആഹിറമെന്ന ചിന്തയിലാ, ഞങ്ങൾ ആഹിറമെന്ന ചിന്തയിലാ അങ്ങയുടെ മുന്നിലിരിക്കുമ്പോ. പക്ഷേ ഫൈദാ ഖറജന മിൻ ഇൻദിക ആസഫസ്നൽ അസ്വാജ വൽ ഔലാദ, ഞങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കുടുംബത്തിലെത്തിയാൽ ഭാര്യമാരുടെ കൂടെ മക്കളുടെ കൂടെ ഞങ്ങൾ കളിയും സന്തോഷവും ചിരിയുമായി കഴിഞ്ഞുകൂടുമ്പോൾ, നസീന കസീറാ,
സ്വർഗമെന്നോ നരകമെന്നോ ആഹിറമെന്നോ അള്ളാഹുവിന്റെ മുന്നിൽ വിസ്തരിക്കപ്പെടുന്ന വിചാരണയെന്നോ സ്വന്തം ഖബറിന്റെ ഞെരുക്കമെന്നോ ഇരുട്ടിന്റെ ഗുഹരമെന്നോ ഒരു ചിന്തയുമില്ല നബിയേ. ഈ അവസ്ഥക്കല്ലേ നിഫാഖ് എന്ന് പറയാം, മുനാഫിഖ് എന്നല്ലേ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയാം. അതുകൊണ്ട് ഞാൻ എന്നെ കുറിച്ച് വിചാരണ ചെയ്തു, ഞാൻ എന്നെ വിലയിരുത്തി നബിയേ, ഞാൻ മുനാഫിഖാണ് നബിയേ. മുന്നിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൻലല പറയുന്നതിനെ മൗനാവൃതമായ മുഖത്തോടെ പിന്താങ്ങി പിന്തുണച്ചു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇല്ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇന്ദി വഫി ദിക്രി ലസാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫി തുറുഖികും വലാകിൻ യാ ഹൻലല സഅതൻ വസഅ. പൂർണമായ നേരം അള്ളാ എന്ന് ചിന്തിച്ച് മാത്രം, എല്ലാ സമയവും ആഹിറമെന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുക എന്നത് നിങ്ങളെ നിർബന്ധിച്ചിട്ടുള്ള കാര്യമല്ല. ഒരാൾക്കങ്ങനെ കഴിഞ്ഞാൽ അത് നല്ലത്. എന്റെ മുന്നിലിരിക്കുമ്പോഴെങ്കിലും അല്ലാ എന്ന ചിന്തയുണ്ടോ? പ്രവാചക സവിധത്തിൽ വന്നിരിക്കുമ്പോൾ ആഹിറമെന്ന ചിന്തയുണ്ടോ? അത് മതി ഹല്ലല, അല്ലാഹു നിങ്ങൾ അതിന്റെ പേരിൽ പിടികൂടുകയില്ല എന്ന് മാത്രമല്ല, അല്ലാഹു എന്ന വിചാരം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മഹാന്മാരായ മലക്കുകളുടെ ആശീർവാദവും ആലിംഗനവുമാണ്. ഹല്ലല ഈ അവസ്ഥ തുടർന്നു, ഇത് തന്നെ ഈമാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എപ്പോഴാ നമ്മൾ ഇനി ഓർക്കാം നമ്മുടെ ആഖിറത്തെ കുറിച്ച്? എപ്പോഴാ നമുക്ക് ബോധം വരാ നമ്മുടെ ആഖിറത്തെ കുറിച്ച്? എപ്പോഴാ നമുക്കൊരു ചിന്ത വരാ? ഹല്ലല റളിയല്ലാഹു അൻഹു ചിന്തിച്ച പോലെയാണോ? മഹാനായ ഹല്ലല റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ മൂന്ന് വട്ടം ഇത് പറഞ്ഞു, ഉപദേശിച്ചു, സമാധാനിപ്പിച്ചു എന്ന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം ചിന്തിക്കണം. ജീവിതത്തിൽ ഒരുപാട് പുരോഗമനങ്ങളൊക്കെ വന്നു പോകുമ്പോൾ, ഒരുപാട് പരിഷ്കരണങ്ങൾ വന്നു പോകുമ്പോൾ നാം വേഗത്തിൽ മറക്കാൻ നമ്മുടെ നാളെയെ കുറിച്ചുള്ള ചിന്ത, നമ്മുടെ പരലോകത്തെ കുറിച്ചുള്ള ചിന്ത, നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവിടെ ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷ ഇല്ല. എന്തൊക്കെയോ അങ്ങനെ കാട്ടിക്കൂട്ടുന്നു, പടച്ചോൻ എനിക്ക് ഈ നിസ്കാരത്തിന് കൂലി തരൂ. ഒന്ന് ആഴ്ന്നിരുന്ന് ചിന്തിച്ചാ നമ്മള് ആ നിസ്കാരത്തിൽ വന്ന വീഴ്ചകൾ ബോധ്യപ്പെട്ടാൽ അടുത്ത നിസ്കാരത്തിൽ അത് വരാതെ നമ്മൾ സൂക്ഷിക്കും, നമ്മൾ നന്നാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആഖിറം എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള എല്ലാ വഴികളും നമ്മൾ തേടണം എന്നുള്ളതാണ്. ഇൻഷാല്ലാ മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്ക തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ. അള്ളാഹുവേ അടുത്ത ദിവസങ്ങളിലായി മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട്, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരും പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ഏൽപ്പിച്ചവരുടെ മൗത്താക്കൾക്കും അല്ലാഹുവേ നിന്റെ പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഈ ഉള്ളവന്റെ പ്രിയ സ്നേഹിതൻ ഈ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന പെരുമ്പാവൂർ സ്വദേശിയായ പ്രിയ സഹോദരൻ, അദ്ദേഹത്തിന്റെ കിട്ടാനുള്ള 20 ലക്ഷം രൂപയോളം അള്ളാഹുവേ ബിസിനസിന്റെ ഭാഗമായ ഒരു സ്ഥലത്ത് പെട്ടുകിടക്ക. റഹ്മാനെ നീ അത് എളുപ്പത്തിൽ എത്തിക്കണേ അല്ലാ. അള്ളാഹുവേ ആ സഹോദരന്റെ ബാധ്യതകൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. അദ്ദേഹം വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം, ആ ഭൂമി എത്രയും പെട്ടെന്ന് നല്ല വിലക്ക് വിറ്റുപോവാൻ അതിലും ഹൈറായത് വാങ്ങാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ പഠനവേദി കുടുംബത്തിൽ ഈ വർഷം ഹജ്ജിന് പോകുന്ന ധാരാളം ഹാജിമാരുണ്ട്, ഉമ്മമാരുണ്ട്. അള്ളാഹുവേ പരിപാടി സ്ഥിരമായി കാണുന്ന പലരും ഈ വർഷം ഹജ്ജിന് പോകുന്നതിലുണ്ട്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് വാട്സാപ്പിലും മറ്റുമായി അല്ലാതെ വിളിച്ചു പറഞ്ഞുമൊക്കെയായി ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് ഉംറ സിയാറ നിർബന്ധമായവർക്ക് അല്ലാഹുവേ അത് നിറവേറ്റാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരു പ്രിയപ്പെട്ട സഹോദരൻ 30 വർഷമായി അദ്ദേഹം പ്രവാസിയാണ്,
മൂന്ന് പെൺമക്കളാണ് ആ സഹോദരനുള്ളത്. അള്ളാഹു ഈ പരിപാടി സ്ഥിരമായി കാണുന്ന സഹോദരനാ. ആ മൂന്ന് പെൺമക്കളെ വിവാഹം കഴിച്ച് പറഞ്ഞേക്കാനും അള്ളാഹു അദ്ദേഹത്തിന് അതിനുള്ള സമ്പാദ്യങ്ങളൊന്നുമില്ല, നല്ലൊരു ജോലി കിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളും ആവശ്യങ്ങളും നടന്നു പോവണം. ഇതുവരെ അന്നാന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിച്ചു പോയി എന്നല്ലാതെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി ഒരു സമ്പാദ്യവും ഇല്ലാത്ത പ്രിയ സഹോദരന്, അള്ളാഹുവേ ഖൈറിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ അല്ലാ, ഖൈറിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. ഹജ്ജിനായി ആഗ്രഹിക്കുന്ന പലരുമുണ്ട് അല്ലാ, അല്ലാഹുവെ ഒരുപാട് പേര് വസീയത്തേൽപ്പിച്ചിട്ടുണ്ട് അല്ലാ. ഹജ്ജിന് ആഗ്രഹിക്കുന്ന ശ്രമിക്കുന്ന എല്ലാവർക്കും ആ തൗഫീഖ് നീ നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ധാരാളം മക്കളെ എക്സാം എഴുതിയിട്ടുണ്ട്, പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ് അവരുടെ രക്ഷിതാക്കൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എളുപ്പമാക്കണേ അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. അള്ളാഹുവേ ഈ പരിപാടി കണ്ടിട്ട് ഓൺലൈനിൽ കണ്ടിട്ട് കമന്റായി എഴുതി ദുആ വസീയത്ത് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ ആവശ്യങ്ങളും രോഗങ്ങളും റബ്ബേ, അള്ളാഹുവേ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ, തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് അത് നീ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمه الله وبركاته.